എല്ലാവർക്കും ഡെൻടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അനഘ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ടിപ്പാണ്. അതായത് നമ്മൾക്ക് മിക്ക ആൾക്കാർക്കുള്ളൊരു ബുദ്ധിമുട്ടാണ് പല്ല് പുളിപ്പ്. ചില ആൾക്കാർക്ക് വളരെ ചെറിയ രീതിയിലായിരിക്കും, എന്നാൽ ചില ആൾക്കാർക്ക് അസഹനീയമായിട്ടുള്ള പല്ല് പുളിപ്പ് വരെ വരാറുണ്ട്. തണുത്തതോ അല്ലെങ്കിൽ ചൂടുള്ളതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പം വളരെ ശക്തമായിട്ടുള്ള പല്ല് പുളിപ്പ് അനുഭവപ്പെടുന്നത്. അപ്പം ഈ ഒരു പല്ല് പുളിപ്പ് അനുഭവപ്പെടുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു രീതിയാണ്, നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ഹാബിറ്റ് കാരണമാണ് കൂടുതൽ പേർക്കും ഇത്തരത്തിൽ പല്ല് പുളിപ്പ് വരുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രഷിംഗ് രീതിയാണ് കൂടുതൽ പേരും ഇന്ന് ഉപയോഗിക്കുന്നത്. ഹാർഡായിട്ടുള്ള ടൂത്ത് ബ്രഷാണ്. അതായത് എല്ലാവരും ചിന്തിക്കുന്നത് നമ്മൾ ഹാർഡായിട്ടുള്ള ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്താൽ മാത്രമേ നമ്മുടെ പല്ലിൻ്റെ മുകളിലുള്ള അഴുക്കുകളൊക്കെ കൃത്യമായിട്ട് പോകുള്ളൂ എന്ന രീതിയിലുള്ള തെറ്റായ ചിന്താഗതി മിക്ക ആൾക്കാർക്കുണ്ട്. ഇത്തരത്തിലുള്ള ഹാർഡ് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ടേം നമ്മൾ ഇത്തരത്തിലുള്ള ബ്രഷ് ഉപയോഗിക്കുമ്പം നമ്മുടെ പല്ലിൻ്റെ മുകളിലുള്ള ഇനാമലിന് തേയ്മാനം സംഭവിക്കുകയും അതുവഴി നമുക്ക് പല്ല് പുളിപ്പ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചിലപ്പം അഴുക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും, പക്ഷേ ഒരുപാട് വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പല്ലിന് ഇനാമലിന് നല്ല രീതിയിലുള്ള തേയ്മാനം വരികയും നമുക്ക് വളരെ ശക്തമായിട്ടുള്ള പല്ല് പുളിപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു രീതി നമ്മൾ മാറ്റിയിട്ട് സോഫ്റ്റോ അല്ലെങ്കിൽ അൾട്രാ സോഫ്റ്റോ ആയിട്ടുള്ള ടൂത്ത് ബ്രഷുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള ബ്രഷുകൾ നിങ്ങൾ നോക്കി തന്നെ വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതോടൊപ്പം നമ്മൾ മാറ്റേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് നമ്മൾ ബ്രഷ് ചെയ്യുമ്പം വളരെ ഹാർഡായിട്ട് നമ്മൾ ശക്തിയിൽ ഫോഴ്സ് കൊടുത്ത് ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സോഫ്റ്റായിട്ട് നമ്മുടെ പല്ലിൻ്റെ മുകളിലെ അഴുക്കുകൾ ജസ്റ്റ് ഒന്ന് പോകാൻ വേണ്ടി മാത്രം ബ്രഷ് ചെയ്യുക, അല്ലാതെ ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയിട്ട് ഉരയ്ക്കാൻ പാടില്ല. നമ്മൾ ബ്രഷ് ചെയ്യുന്നത് പരമാവധി ഒരു മിനിറ്റോ അല്ലെങ്കിൽ മാക്സിമം രണ്ട് മിനിറ്റോ അതിനുള്ളിൽ നമ്മുടെ ബ്രഷ് ചെയ്യുന്നത് പരമാവധി നിർത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ബ്രഷ് വായിലിട്ട് അഞ്ച് മിനിറ്റ് നേരമൊക്കെ ബ്രഷ് ചെയ്യുന്ന എത്രയോ ആൾക്കാർ നമുക്കിടയിലുണ്ട്. അപ്പം ഈ രീതി നമ്മൾ മാറ്റിയെടുക്കേണ്ടതാണ്. അതോടൊപ്പം ബ്രഷ് ചെയ്യുമ്പോൾ മിക്ക ആൾക്കാരും ഹൊറിസോണ്ടലായിട്ടാണ് എപ്പോഴും ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ രീതി നമ്മൾ മാറ്റിയിട്ട് സർക്കുലറായിട്ട് വളരെ സോഫ്റ്റായിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ച് ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് മാത്രം രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്യുക. ഈ ഒരു ഹാബിറ്റ് കണ്ടിന്യൂ ചെയ്താൽ തന്നെ നമുക്ക് വരുന്ന പല്ല് പുളിപ്പിനെ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് മറികടക്കാൻ വേണ്ടി സാധിക്കും. മറ്റൊരു ടിപ്പായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.